എം ടി കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ നടൻ ആസിഫ് അലിയെ അപമാനിച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ. ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട പുരസ്കാരദാന ചടങ്ങിലാണ് സംഭവം. രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെ ക്ഷണിച്ചപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സംവിധായകൻ ജയരാജിനെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ആസിഫ് അലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുകയാണ് ചെയ്തത്. ആസിഫ് അലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ തന്നെ അതൃപ്തി പ്രകടമാക്കിയ രമേശ് നാരായണൻ പിന്നീടാണ് താരത്തെ അപമാനിക്കും വിധം പെരുമാറിയത്. ട്രെയിലർ ലോഞ്ചിനെത്തിയ മുഴുവൻ അതിഥികളും നോക്കി നിൽക്കുകയായിരുന്നു രമേശ് നാരായണൻ്റെ ഈ പെരുമാറ്റം. സംഗീത സംവിധായകൻ്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോൾ അതിന് വിശദീകരണവുമായി സംഗീത സംവിധായകൻ എത്തിയിരിക്കുന്നു. ഒരിക്കലും ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആസിഫ് അലിയാണ് അവാർഡ് തരുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കുറെ താരങ്ങൾക്ക് നടുവിൽ നിന്ന് ആസിഫ് അലി ഓടി വന്ന് പുരസ്കാരം തന്നു. ജയരാജ് അവിടെ വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിച്ചത്. ഇതിനിടെ ആസിഫ് അലി എങ്ങോ പോയി. ആസിഫും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മൂവരും കൂടി ഒരു സ്നേഹപ്രകടനം ആകുമായിരുന്നു. അല്ലാതെ ഒരിക്കലും ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചതല്ല. ആസിഫ് എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. ആസിഫിൻ്റെ അഭിനയം എനിക്കേറെ ഇഷ്ടമാണ്. ആസിഫിനെ വിളിക്കാൻ നിൽക്കുകയാണ്. തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. ഇതായിരുന്നു സംഗീത സംവിധായകൻ രമേശ് നാരായണൻ്റെ പ്രതികരണം.